റാങ്ക് ഫയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യുക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് NCUIനെ പറ്റിയിട്ടാണ്, നാഷണൽ കോഓപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ. NCUI സ്ഥാപിതമായത് 1929 ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. ഇതിൽ കഴിഞ്ഞ ലാസ്റ്റ് എക്സാമിനും ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു NCUIന്ന്. ദി അപ്പസ്റ്റ് അതോറിറ്റി ഫോർ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് എന്നായിരുന്നു ആ ക്വസ്റ്റ്യൻ വന്നിരുന്നത്. നാഷണൽ ലെവൽ ബോഡിയാണ്, നാഷണൽ ലെവൽ അപ്പെക്സ് അതോറിറ്റിയാണ് കോഓപ്പറേറ്റീവ് ട്രെയിനിങ്ങിനും എഡ്യൂക്കേഷനും വേണ്ടി ഇന്ത്യയിലുള്ള അപ്പെക്സ് അതോറിറ്റിയാണ് NCUI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ത്യയിൽ നാഷണൽ ലെവൽ അപ്പെക്സ് ബോഡി, കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റിനുള്ള നാഷണൽ ലെവൽ അപ്പെക്സ് ബോഡിയാണ് NCUI എന്ന് പറഞ്ഞത്. NCUI രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മൾട്ടി യൂണിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1942 കീഴിലാണ്. NCUI രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മൾട്ടി യൂണിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1942 കീഴിലാണ്. ഇന്ത്യയിലെ കോഓപ്പറേറ്റീവ് വീക്ക് ആഘോഷിക്കുന്നത് NCUIൻ്റെ നേതൃത്വത്തിലാണ്. NCUIൻ്റെ മന്ത്ലി പബ്ലിക്കേഷനാണ് ദി കോഓപ്പറേറ്റർ എന്നുള്ളത്. ദി കോറ്റർ NCUIൻ്റെ മന്ത്ലി പബ്ലിക്കേഷനാണ്. ഈ ലാസ്റ്റ് എക്സാമിനും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ക്വാർട്ടർലി പബ്ലിക്കേഷനാണ് ഇന്ത്യൻ കോഓപ്പറേറ്റീവ് റിവ്യൂ. ഇന്ത്യൻ കോഓപ്പറേറ്റീവ് റിവ്യൂ NCUIയുടെ ക്വാർട്ടർലി പബ്ലിക്കേഷനാണ്. മന്ത്ലി പബ്ലിക്കേഷൻ ദി കോഓപ്പറേറ്ററാണ്. ഗോഹൻ കമ്മിറ്റി റിപ്പോർട്ട് NCUIയുമായി റിലേറ്റഡ് ആണ്. ഗോഹൻ കമ്മിറ്റി റിപ്പോർട്ട് NCUIയിൽ ആർക്കൊക്കെ മെമ്പർഷിപ്പ് എടുക്കാമെന്ന് ചോദിച്ചാൽ ഓൾ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻസിന്, എല്ലാ സ്റ്റേറ്റ് ആൻഡ് നാഷണൽ ലെവൽ കോഓപ്പറേറ്റീവ് ഫെഡറേഷന്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, RBI, ഇവർ നാല് പേർക്കുമാണ് NCUIയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുന്നത്. NCUIയുടെ അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ജനറൽ ബോഡിയാണ്. ജനറൽ കൗൺസിലും ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ഉണ്ട് NCUIന്. ജനറൽ കൗൺസിലിലെ 24 മെമ്പേഴ്സാണ് ഉള്ളത്. ജനറൽ ബോഡിയാണ് ഗവേണിംഗ് കൗൺസിലിനെ എലക്ട് ചെയ്യുന്നത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ എലക്ട് ചെയ്യുന്നത് ഗവേണിംഗ് കൗൺസിലാണ്. ജനറൽ ബോഡി ഗവേണിംഗ് കൗൺസിലിനെ എലക്ട് ചെയ്യുന്നു, ഗവേണിംഗ് കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ എലക്ട് ചെയ്യുന്നു. ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് 6 മാസത്തിൻ്റെ ഉള്ളിൽ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കും. NCUIയുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് 6 മാസത്തിൻ്റെ ഉള്ളിൽ നടക്കും. NCUIയുടെ ലോഗോ എന്ന് പറഞ്ഞാൽ പീസ്, പ്രോഗ്രസ്, പ്രോസ്പെരിറ്റി, 3 P's. അത് ആലോചിച്ച് വെച്ചാൽ മതി. പീസ്, പ്രോഗ്രസ്, പ്രോസ്പെരിറ്റി എന്നുള്ളതാണ് NCUIയുടെ ലോഗോ.